ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിത് ഒരു അയിനി ചക്ക ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളെ മുറ്റത്ത് നിന്ന് പൊട്ടിച്ചെടുത്താണ്. നന്നായിട്ട് പഴുത്തേക്കണത്, പൊട്ടിച്ചപ്പോൾ തന്നെ പഴുത്തേർന്നിട്ടാണ് പൊട്ടിച്ചെടുത്തത്. കാരണം അതന്നെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ പഴം ഞാൻ എടുത്ത് കാണിച്ച് ആ പഴം എടുത്ത്, ഇതാണ് ഇതിൻ്റെ പഴം, ഇത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിത് എടുത്തിട്ട് ഇത് കഴിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ കുരു വറുത്ത് ഞാൻ കാണിച്ചു തരാം. കപ്പലണ്ടിൻ്റെ കാട്ടിയും ടേസ്റ്റാണ് കുരുവിന്. കപ്പലണ്ടിയും ബദാമും പിസ്തയൊക്കെ തൂരിയിരിക്കണം. അണ്ടിപ്പരിപ്പൊക്കെ അത്രക്ക് ടേസ്റ്റാണ്. ഇതിൻ്റെ കുരു വറുത്ത് കഴിഞ്ഞാൽ ഒരു പരിപ്പിനും കിട്ടില്ല നമുക്ക്. ഇത്രയും അപ്പോൾ അതിന് ചക്കയൊക്കെ പഴുത്തൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുരുവൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. അല്ലെങ്കിൽ ഇത് ഉള്ളു വേവൂല. ഞാനിപ്പോൾ വറക്കണുണ്ടത് അങ്ങനെ വറന്നൊക്കെ ശരിയായിട്ട് വരണുണ്ട്. ഇതേ വര ഒന്നും കൂടി വറക്കാനുണ്ട്. ഒന്നുകൂടി വറക്കുമ്പോൾ തോല് ഇങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞ് പോരും. അത്രക്ക് ടേസ്റ്റുള്ളൊരു കുരുവാണിത്. അപ്പോൾ എല്ലാവർക്കും കിട്ടണ ഇതുപോലെ കിടന്ന് ട്രൈ ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കുക. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ അത് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടാറില്ല ഈ ചക്ക. ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാനത് കഴിച്ച് കഴിഞ്ഞിട്ടതേ അതിൻ്റെ തോലൊക്കെ പൊളിച്ചപ്പോൾ ഇതുപോലെ വരും ചക്കക്കുരു പോലെ. പക്ഷേ അപാര ടേസ്റ്റുണ്ട് കഴിക്കാനതേ. നന്നായിട്ടുണ്ട് ഇതിൻ്റെ കുരു പൊളിച്ചിട്ടുണ്ട്. ഇതുപോലെ കപ്പലയുടെ തോല് പൊളിയാണ് അരി പൊളിഞ്ഞ് പോരും. നമുക്ക് ശരിക്കും ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കുക കല്ലിൻ്റെ കുട്ടി വെച്ചിട്ട്. അപ്പോൾ നമുക്കിതിപ്പോൾ നന്നായിട്ട് ഇതേ ഇതെല്ലാം പൊളിഞ്ഞ് പോകുന്നു ഞാൻ കുറേയൊക്കെ. അതെ ഇതൊക്കെ തോല് കളഞ്ഞെടുത്തതാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.